നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോപ്പ അമേരിക്ക അടുത്ത് വരികയാണ്. ഇതവണ ബ്രസീൽ ടീമിന് തിരിച്ചു വന്നേ പറ്റൂ. കാരണം കഴിഞ്ഞ വേൾഡ് കപ്പിൽ അവർ ഷൂട്ടൗട്ടിൽ പരാജയപ്പെട്ട് പുറത്തായതിന് ശേഷം പിന്നെ അവർക്ക് അത്ര മികച്ച സമയമായിരുന്നില്ല. ഫ്രണ്ട്ലി മത്സരങ്ങളിൽ കാലിടർന്നു. അതിനുശേഷം വേൾഡ് കപ്പ് ക്വാളിഫയറിൽ തോൽവികൾ അവരെ വല്ലാതെ പിടികൂടുന്നു. അഞ്ചാം സ്ഥാനത്തേക്കൊക്കെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ വീണ് പോകുന്നൊരു ബ്രസീലിനെയാണ് നമ്മൾ കണ്ടത്. ഫെർണാണ്ടോ ഡിനിസിൻ്റെ കീഴിൽ അത്ര മികച്ചൊരു പ്രകടനം അവർക്ക് നടത്താൻ പറ്റിയില്ല. പിന്നെ ഡൊറിവാൾ ജൂനിയറെ കോച്ചാക്കി. മാർച്ച് മാസത്തിലാണ് അദ്ദേഹത്തിൻ്റെ കീഴിൽ ആദ്യമായിട്ട് അവർ കളിക്കുന്നത്. അപ്പം ഇംഗ്ലണ്ടിൽ പോയിട്ട് കളി ജയിച്ചു, ശരിയാണ്. സ്പെയിനിൽ പോയിട്ട് പക്ഷേ സമനിലയാണ്, എങ്കിലും സ്പെയിനിനോട് സമനില പിടിച്ചു എന്നുള്ളത് വലിയ നേട്ടമായിട്ട് പലരും ആഘോഷിക്കുമ്പോഴും ആ കളി അത്ര മികച്ച രൂപത്തിലല്ല ബ്രസീൽ കളിച്ചത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സോ ഇതുവരെ പൂർണ്ണമായും ബിൽഡ് ചെയ്യപ്പെട്ടിട്ടില്ലാത്ത ഒരു ടീമായിട്ട് നിൽക്കുകയാണ് ഡൊറിവാൾ ജൂനിയറിൻ്റെ ബ്രസീൽ. ഇനി കോപ്പ അമേരിക്കയ്ക്ക് വളരെ കുറഞ്ഞ നാളുകൾ മാത്രമാണുള്ളത്. രണ്ട് സൗഹൃദ മത്സരങ്ങൾ കളിക്കുന്നുണ്ട്. ആ ഘട്ടത്തിൽ ടീം സെറ്റാക്കിയെടുക്കാൻ ദുർവാൾ ജൂനിയർക്കാവുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതേസമയം അങ്ങനെയല്ല അർജൻറ്റീനയൊക്കെ വരുന്നത്. വർഷങ്ങളായിട്ട് അവരുടെ കൂടെയുള്ള കോച്ച് ലയണൽ സ്കലോനിയുടെ കൃത്യമായ ഫിലോസഫിക്കും തന്ത്രങ്ങൾക്കും അനുസരിച്ച് പന്ത് തട്ടുന്ന ഒരു കൂട്ടം വിശ്വസ്തരായിട്ടുള്ള താരങ്ങളാണ് അവിടെയുള്ളത്. ഇവിടെ പക്ഷേ കാര്യങ്ങളൊക്കെ ആകെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുകയാണ്. അത് കലങ്ങി തെളിയുമോ എന്നുള്ളതാണ് ചോദ്യം. സൂപ്പർ താരം നെയ്മർ ജൂനിയർ കളിക്കാനുമില്ല. ഈ ഘട്ടത്തിലല്ലേ ബ്രസീൽ ടിറ്റയെ പോലുള്ളൊരു കോച്ചിനെ മിസ് ചെയ്യുന്നത് എന്നൊരു ചോദ്യമുണ്ട്. വമ്പൻ ടൂർണമെൻറ്റുകൾക്ക് പോകുമ്പോൾ അങ്ങനെയുള്ളൊരു കോച്ചിനെ ആയിരുന്നില്ലേ വേണ്ടിയിരുന്നത്? ഡൊറിവാൾ ജൂനിയർ എന്ത് ചെയ്യും നമുക്കറിയില്ല. കാർലോ അഞ്ചലോട്ടിയെ കോച്ചാക്കാനായിരുന്നു ബ്രസീലിയൻ ഫെഡറേഷൻ്റെ നീക്കം. പക്ഷെ അപ്രതീക്ഷിതമായിട്ട് എഡിനാൾഡോ റോഡ്രിഗസിന് പുറത്തു പോകേണ്ട ആ ഒരു ഘട്ടം വന്നപ്പോൾ, സി ബി എഫിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് മാറേണ്ടി വന്ന ഘട്ടം വന്നപ്പോഴാണ് ആഞ്ചലോട്ടിയുമായിട്ടുള്ള ഡീൽ കൊളാപ്സ്ഡ് ആയി പോയത്. പിന്നെ വീണ്ടും എഡിനാൾഡോ റോഡ്രിഗസിനെ തന്നെ അവരോധിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ അപ്പോഴേക്കും ആഞ്ചലോട്ടി റയൽ മാഡ്രിഡിൽ കരാർ പുതുക്കി കഴിഞ്ഞിരുന്നു. പിന്നെ ആര് എന്നുള്ളതിനാണ് ഡൊറിവാൾ ജൂനിയറിലൂടെ അവർ ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ചത്. എന്തായാലും ടിറ്റയേക്കാൾ മികച്ചൊരു കോച്ച് ബ്രസീലിയൻ ഫുട്ബോളിൽ ഇപ്പോഴും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 2013 കോൺഫെഡറേഷൻ കപ്പിൽ ഫിലിപ്പാവോയുടെ കീഴിൽ, അതായത് ലൂയി ഫിലിപ്പെ സ്കോളറിയുടെ കീഴിൽ മുത്തമിട്ടതിന് ശേഷം ബ്രസീലിന് കിരീടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വേൾഡ് കപ്പിൽ അതേ ഫിലിപ്പാവോയുടെ കീഴിൽ സെമി ഫൈനലിൽ അവർ തകർന്നടിയുന്ന കാഴ്ച കണ്ടു. അതൊക്കെ എല്ലാവർക്കും അറിയാം 2014. പിന്നെ ദുംഗെ വന്നു. അങ്ങനെ കോപ്പ അമേരിക്ക സെൻറ്റനാരിയോയിൽ തകർന്നടിഞ്ഞ ഘട്ടത്തിലാണ് ടിറ്റ വരുന്നത്. ടിറ്റെ ടീമിനെ നല്ല രൂപത്തിൽ ബിൽഡ് ചെയ്ത് കൊണ്ടുപോയി. 2018 വേൾഡ് കപ്പിലേക്ക് ടീം ആദ്യം തന്നെ ടിക്കറ്റ് എടുത്തു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അവിടെയും ക്വാർട്ടർ ഫൈനലിൽ ബെൽജിയത്തോട് നന്നായി കളിച്ചിട്ടും ഒറ്റ ഗോളിന് വീണു പോകാനായിരുന്നു വിധി. പിന്നെ ഖത്തറിൽ എന്താ സംഭവിച്ചതെന്ന് എല്ലാവർക്കും അറിയാം. അവിടെയും പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ക്വാർട്ടർ ഫൈനലിലാണ് വീണു പോയത്. ടിറ്റ ഏതായാലും പടിയിറങ്ങിയാണെന്ന് പ്രഖ്യാപിച്ചു. അദ്ദേഹം പടിയിറങ്ങി. അദ്ദേഹത്തെ പോലുള്ളൊരു കോച്ചിനെ തീർച്ചയായിട്ടും ഇപ്പോൾ ബ്രസീൽ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിനിടയ്ക്ക് ടിറ്റ ഒരു തവണ അവരെ കിരീടത്തിലേക്ക് കൊണ്ടുപോയിരുന്നു. അത് 2019 കോപ്പ അമേരിക്കയിലാണ്. നെയ്മർ ജൂനിയർ പരിക്കേറ്റ് പുറത്തിരുന്ന കോപ്പ അമേരിക്ക കിരീടം ബ്രസീൽ നേടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ടിറ്റ എന്ന കോച്ചിൻ്റെ തന്ത്രജ്ഞത തന്നെയായിരുന്നു. അടുത്ത കോപ്പ അമേരിക്കയിലും അദ്ദേഹത്തിൻ്റെ ടീം മികച്ച രൂപത്തിൽ തന്നെയാണ് കളിച്ചത്. ഫൈനലിലും മികച്ചു നിന്നത് ബ്രസീലായിരുന്നു. പക്ഷേ ആ ഒറ്റ ഗോളിന് അർജൻറ്റീന അവരുടെ കിരീട വരൾച്ചയങ്ങ് അവസാനിപ്പിച്ചു. ഫൈനലിലാണ് അന്ന് ടിറ്റയുടെ ബ്രസീൽ വീണുപോയത്. ഏതായാലും ടിറ്റയെ ബ്രസീൽ മിസ് ചെയ്യുമ്പോൾ ടിറ്റ എവിടെയാണ്? ടിറ്റ ഇപ്പോഴുള്ളത് വനവാസത്തിലൊന്നുമല്ല. അദ്ദേഹം കുറേ നാളുകൾ എവിടെയും കോച്ചാവാതെ നിന്നിട്ട് പിന്നെ ഫ്ലെമിംഗോയുടെ കോച്ചായിട്ട് സ്ഥാനം ഏറ്റെടുത്തു. ഇപ്പോൾ ബ്രസീലിയൻ ലീഗ് ഈ സീസൺ ആരംഭിച്ചിട്ടേ ഉള്ളൂ. 6 കളി കഴിയുമ്പോൾ ഒറ്റ കളിയാണ് അദ്ദേഹത്തിൻ്റെ ടീം തോറ്റിട്ടുള്ളത്. 3 വിജയങ്ങൾ, 2 സമനില, 1 തോൽവി. ഇതാണ് ഫ്ലെമിംഗോ ബ്രസീലിയറോ സിരിയയിലുള്ളത്. എല്ലാ കോമ്പറ്റീഷനുകളിലുമായി കഴിഞ്ഞ 3 കളികൾ ടിറ്റയുടെ ടീം വിജയിച്ചു കയറുന്ന കാഴ്ച, ഫ്ലെമിംഗോ വിജയിച്ചു കയറുന്ന കാഴ്ച, കൊറിന്ത്യൻസിനെ 2-0 തോൽപ്പിച്ചത് ബ്രസീലിയറോ സിരിയയിൽ, കോപ്പ ലിബർട്ടഡോറസിൽ ബൊളിവറിനെ ഏകപക്ഷീയമായ 4 ഗോളുകൾക്ക് തോൽപ്പിച്ചത്, കോപ്പ ഡോ ബ്രസീലിൽ അമസോണാസിനെ ഏകപക്ഷീയമായ 1 ഗോളിന് തോൽപ്പിച്ചത്, അങ്ങനെ കഴിഞ്ഞ 3 കളികളിൽ
വിജയക്കുതിപ്പ് നടത്തുകയാണ് അദ്ദേഹത്തിന്റെ ടീം. 3 വിജയിച്ചു, 100% സക്സസ് റേറ്റ്, 7 ഗോളുകൾ അദ്ദേഹത്തിന്റെ ടീം അടിച്ചു, തിരികെ ഒന്നുപോലും വാങ്ങിയിട്ടില്ല. 62 ഷോട്ടുകളാണ് അദ്ദേഹത്തിന്റെ ടീം ഈ കളികളിൽ നിന്ന് അടിച്ചുകൂട്ടി, അതായത് 20.7 പെർ ഗെയിമാണ് ഓരോ കളിയിലും അദ്ദേഹത്തിന്റെ ടീം ഷോട്ട് തീർക്കുന്നത്. 12 ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു, 100% ഒരു ഗോൾ പോലും കൺസീഡ് ചെയ്യാതെ ടീം വിജയിച്ചു കയറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടപ്പോൾ. ടിറ്റോ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ മികവിൽ തുടരുന്നു. ബ്രസീലിന് ആ മികവിലേക്ക് എത്താൻ പറ്റുമോ, കാത്തിരിക്കാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ്റ്റോക്സ് കൊണ്ടുവെത്താം.